ശ്രീ കെ എം അഭിജിത്ത്, ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ, ഇപ്പോൾ മനു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു, ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇപ്പോൾ മനുവിനെതിരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലിനെതിരെയും ഒക്കെ കേസ് കൊടുത്തിരിക്കുകയാണ് പി ജയരാജൻ്റെ മകൻ. ഈ ആരോപണങ്ങൾ കള്ളമാണ് എന്ന് അവർക്ക് തെളിയിക്കാൻ കഴിയുമെന്നാണ് കരുതേണ്ടത്. ഈ ഘട്ടത്തിൽ പാർട്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എം വി ജയരാജൻ്റെ വാർത്താസമ്മേളനം ആദ്യഘട്ടത്തിലായിരുന്നല്ലോ. ഈ ഗുരുതരമായ ആരോപണം ഉയർന്ന ശേഷം പാർട്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ച് കണ്ണൂരിൽ സി പി എം രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ല സ്മൃതി, ആയില്യത്ത് കുറ്റിയാരി ഗോപാലിനെ പോലുള്ള ജനനേതാക്കളെ സൃഷ്ടിച്ച പ്രസ്ഥാനം, അതുപോലുള്ള നേതാക്കൾക്ക് ജയ് വിളിച്ച അണികളുള്ള ഒരു നാട്ടിലാണ് ഇന്ന് അർജുനായങ്കിമാരും ഇതേപോലെ ആകാശ് തില്ലങ്കേരിമാരെ പോലുള്ള ക്രിമിനൽ കൊട്ടേഷൻ സംഘ നേതാക്കൾ അത്തരം സ്ഥാനത്തേക്ക് വരുന്നത്. അത് ആരാണ് ഇത്തരം ആളുകളെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ പകൽ പോലെ വ്യക്തമല്ലേ? സി പി എം അല്ലാതെ മറ്റാരുമല്ല. സി പി എമ്മും അതിൻ്റെ ചില നേതാക്കളുമാണ് ഇത്തരം ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത് എന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വലിയ ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ പി ജയരാജൻ മനു തോമസ് എന്ന് പറയുന്ന DYFI പോലൊരു പ്രസ്ഥാനത്തിനെ, പ്രത്യേകിച്ച് കണ്ണൂരിൽ അതിൻ്റെ ജില്ലാ അധ്യക്ഷനായി നയിച്ച, മുൻപ് കോളേജ് യൂണിയൻ ചെയർമാൻ അടക്കമുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരാൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൻ്റെ, കണ്ണൂരിലെ സി പി എമ്മിൻ്റെ പോക്ക് തെറ്റാണ് എന്നും ഇത് തിരുത്തണമെന്നും പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പരാതിയിൽ മറ്റ് നടപടികളില്ലാതെ ആ ചെറുപ്പക്കാരൻ പാർട്ടിയിൽ നിന്ന് മുന്നോട്ട് പുറകോട്ട് പോകുന്നു. അവിടെയാണ് അന്ന് താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വരുമ്പോൾ ആദ്യം ഇതേ സി പി എമ്മിൻ്റെ തന്നെ, ഇതേ പി ജയരാജൻ്റെ തന്നെ ആർമികൾ കൊടുത്ത വാർത്ത, ഈ പറയുന്ന മനു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ള വാർത്ത കൊടുക്കുന്നത് പി ജയരാജൻ ആർമിയുടെ ആളുകളാണ്. സ്വാഭാവികമായിട്ട് അതിനുശേഷമാണ് മനു തോമസിന് ഞാൻ എന്നെ പുറത്താക്കിയതല്ല എന്നും ഞാൻ സ്വമേധയാ പുറത്തു പോയതാണ് എന്നും പറയേണ്ട അവസ്ഥ വന്നത്. സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗുരുതരമായ പല ആരോപണങ്ങളും ഉന്നയിച്ചു. ആ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ ആദ്യം കടന്നു വന്നത് പി ജയരാജനാണ്. എം വി ജയരാജൻ പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം പി ജയരാജൻ്റെ മറുപടിയാണ് നമ്മൾ ഫേസ്ബുക്കിലൂടെ കാണുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ കോഴിയെ കട്ടവൻ്റെ തലയിൽ പൂടെയുണ്ട് എന്ന് പറഞ്ഞ പോലെ മനു തോമസ് പേര് പറയാതെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തനിക്ക് നേരെയാണ് എന്ന് ആ വെപ്രാളപ്പെട്ടുകൊണ്ടാണ് പി ജയരാജൻ്റെ മറുപടി ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടത്. ഇനി ഇത് കണ്ണൂരിലെ പാർട്ടിയിൽ മാത്രം സംഭവിക്കുന്നതല്ലെന്നേ, ഈ നാട്ടിലെ ഞാനും സ്മൃതിയും അടക്കം ഈ നാട്ടിലെ, കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങൾ അധിവസിക്കുന്ന ഇടത്ത് ഇന്ന് ഈ നാട്ടിൽ കൊട്ടേഷൻ, ലഹരി മാഫിയകൾ, സ്വർണ്ണ കടത്തുകാർ, പൊട്ടിക്കലുകാർ അടക്കമുള്ള നിരവധിയായ മാഫിയകൾ രൂപപ്പെടുകയാണ്. ഈ മാഫിയകളെ എല്ലാം ആരാണ് രൂപപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ മാഫിയകൾക്ക് പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ച്, കണ്ണൂരടക്കം കേന്ദ്രീകരിച്ച് ഇത്തരം മാഫിയകളെ സംരക്ഷിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ മറുപടിയാണ് മനു തോമസിൻ്റെ കത്തും, അതിൻ്റെ മറുപടിയാണ് ആ കത്തിൽ നിന്ന് മറുപടി കൊടുക്കാത്ത, തിരുത്താൻ തയ്യാറാകാത്ത സി പി എമ്മിൽ നിന്ന് മനു തോമസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നതും. അപ്പോൾ ഇതൊരു കേവലം പാർട്ടിയുടെ വിഷയമല്ല, ഇത് സി പി എമ്മിനെ മാത്രം ബാധിക്കുന്ന വിഷയമേ അല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ആകമാനം ബാധിക്കുന്ന നടപടികളാണ് ഇന്ന് കണ്ണൂരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം നമ്മൾ കേട്ട വാർത്ത സി പി എം തിരുത്തലുകളിലേക്ക് പോകുന്നുവെന്ന, എന്ത് തിരുത്തലാണ് ഇവർ നടത്തുന്നത്? ഇവർ തിരുത്തുകയല്ല എന്നും മറിച്ച് തങ്ങളുടെ കൊട്ടേഷൻ സംഘങ്ങളെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയാണ് എന്നുമുള്ള നടപടികളും പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഒരു കാര്യം നമ്മൾ കുറപ്പിക്കാം, കണ്ണൂരിലെ സി പി എം, അത് സി പി എം സ്വാഭാവികമായിട്ടിപ്പോൾ ഞങ്ങളൊന്നും സി പി എം തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. സി പി എം പ്രത്യയശാസ്ത്രം ഇല്ലാതായി, ആ അവരില്ലാതാകുമ്പോൾ അങ്ങോട്ട് കടന്നു വരുന്നത് ബി ജെ പി ആണ്, അങ്ങോട്ട് കടന്നു വരുന്നത് ഹിന്ദുത്വ തീവ്രവാദികൾ അടക്കമുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് അവരീ നാട്ടിൽ നിന്ന് ഇല്ലാതാകണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, സി പി എമ്മിൻ്റെ ശവപ്പെട്ടിയിൽ ആണിയടിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേതാക്കൾ തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരൻ ന്യായമായൊരു പരാതി പറയുമ്പോൾ ആ പരാതി ഒന്ന് മുഖവലക്കെടുക്കാതെയുള്ള നടപടികൾക്കാണ് സി പി എം നേതൃത്വം കൊടുത്തത്. ഇപ്പം മനുവിൻ്റെ പരാതിയുടെ കോപ്പി നമ്മൾ കണ്ടു, അതിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ ആരൊക്കെയാണ് ആ സ്വർണ്ണക്കടത്തുകാരുടെ, കൊട്ടേഷൻകാരുടെ പണിയാളുകളായി ഈ പാർട്ടിയിൽ നിന്ന് പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞു. എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇപ്പം ബഹുമാനപ്പെട്ട ഇടത് നിരീക്ഷകൻ ഇവിടെ സൂചന
സൂചിപ്പിച്ചു നേരത്തെ 2022 ഈ പറയുന്ന മനു തോമസ് ഒക്കെ ലഹരിക്കെതിരെ അവിടെ പരിപാടി നടത്തിയല്ലോ, DYFI നിലപാടെടുത്തല്ലോ, എടുത്തിരുന്നു. 2022 ഞാൻ മനസ്സിലാക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങൾ അവരൊരു യാത്ര സംഘടിപ്പിച്ചു. ഈ യാത്രയുമായി കടന്നുപോയി അവർ കൂത്തുപറമ്പിലെത്തുമ്പോൾ, ഈ ക്രിമിനലുകളുടെ നാട്ടിലെത്തുമ്പോൾ, CPMന് മൃഗീയ ആധിപത്യമുള്ള ഇടത്ത് CPMന്റെ പരിപാടിക്കിടയിൽ ഈ DYFIയുടെ ജാഥയ്ക്കിടയിൽ ഫ്യൂസൂരുകയാണ്. ഒരു CPMന്റെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനാ പ്രവർത്തകരുടെയോ ഒന്നും നടപടിയല്ലെന്നേ. CPMന്റെ അനുഭാവികൾ എന്ന് പറയപ്പെടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, AK ഗോപാലിനെ പോലുള്ള നേതാക്കളെ സൃഷ്ടിച്ച നാട്ടിലാണ് ഇത്തരം കൊടും ക്രിമിനലുകൾ സൃഷ്ടിക്കപ്പെട്ടതും. DYFIയുടെ പോലും പ്രവർത്തനങ്ങൾ അവർ ചോദ്യം ചെയ്യുന്ന നടപടി നമ്മൾ കണ്ടു. പിന്നീട് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഇവരെ തള്ളിയെന്ന് പറഞ്ഞു, ആകാശ് തില്ലങ്കേരിക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു, ഇത്തരം ആയങ്കിമാർ ഞങ്ങളുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത്, 2022 ജൂൺ മാസത്തിൽ ജില്ലാ പ്രസിഡന്റ് മനുവും അന്നത്തെ ജില്ലാ സെക്രട്ടറി ഷാജിർ അടക്കമുള്ള ആളുകൾ ഒരു യാത്ര നയിച്ചപ്പോൾ ആ യാത്രയെ വെല്ലുവിളിച്ച ആകാശ് തില്ലങ്കേരിക്ക് ഇതേ ഷാജിർ പോയി ട്രോഫി കൊടുക്കുന്ന ചിത്രം നമ്മൾ കണ്ടില്ലേ. ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി മനു ഒരു പരാതി പറഞ്ഞപ്പോൾ ആ പരാതിയിൽ പിന്നീട് സംഭവിച്ചതെന്താ, ഈ ജയരാജന്റെ അടുപ്പക്കാരനായ ഷാജിറിനെ വലിയ ഗുരുതരമായ ചെറിയ പരാതിയല്ല, പ്രത്യേകിച്ച് കേഡർ സംവിധാനമുള്ള ഒരു സംഘടനയിൽ ജില്ലാ പ്രസിഡന്റ് എല്ലാ തെളിവുകളും സഹിതം ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി മുഖവിലക്കെടുക്കാതെ, അങ്ങനെയാണ് ആ പരാതി മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, ആരോപണ വിധേയനായ ഷാജിറിന് നേരെ ഒരു പ്രമോഷൻ കൊടുക്കുകയാണ്, സംസ്ഥാനത്തെ യുവജനക്ഷേമ ബോർഡിന്റെ ഉപാധ്യക്ഷനായിട്ട് നിയമനം കൊടുക്കുകയാണ്. അപ്പൊ എന്താ ഇതിലൊക്കെ നമ്മൾ കാണേണ്ടത്, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇങ്ങനെയൊക്കെയാണ്. അവരിവിടെ കൊട്ടേഷൻകാരെ വളർത്തിക്കൊണ്ടിരിക്കും, സ്വർണ്ണ മാഫിയക്കാരെ വളർത്തിക്കൊണ്ടിരിക്കും, ലഹരി മാഫിയക്കാരെ വളർത്തിക്കൊണ്ടിരിക്കും, കൊലപാതക കേസിലൊക്കെ ഇത്തരം പ്രതികൾ ഉണ്ടാകും, അവരെ നിർബാധം ആവശ്യത്തിന് തള്ളിപ്പറയുകയും ആ തള്ളി പറഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് തങ്ങളുടെ സമീപനമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്. എന്തായാലും CPM കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനം ആണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾക്ക് വ്യക്തമാകുന്നു. അത് കണ്ണൂരിലെ ജയരാജത്രയങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകും, ആ പ്രശ്നത്തെക്കാൾ ഇത് കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളും ഉയർത്തിക്കൊണ്ടാണ് മനു പുറത്തു വന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലൊരു കാര്യം കൂടി ശ്രുതി, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മനു തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എടയന്നൂരിലെ കൊലപാതകം അത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നില്ല, അത് പൈശാചികമായിരുന്നു, പറഞ്ഞത് മനുവാണ്. അപ്പൊ ഉത്തരവാദിത്തമുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് അന്ന് ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോ ഒക്കെ സംഘടനയുടെ ഭാരവാഹിക കൂടിയായിരുന്ന ഒരാളാണ് പറയുന്നത് അത് പൈശാചികമായിരുന്നു, അത് ആർക്കും പാർട്ടിക്ക് വേണ്ടിയായിരുന്നില്ല. അങ്ങനെയെങ്കിൽ കൃത്യം ഞങ്ങൾ പണ്ട് ഉന്നയിക്കുന്നു, പ്രിയപ്പെട്ട ഷുഹൈബിനെ കൊന്നുകളഞ്ഞ രാഷ്ട്രീയത്തോട് പ്രിയപ്പെട്ട TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഇതാ നോക്കൂ, മനു തോമസിനെ പോലെ തന്നെ CPMന്റെ തെറ്റായ നടപടികളെ ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിലാണ് 2012 May 4 ഒരു മനുഷ്യന്റെ മുഖത്ത് 51 വെട്ടുവെട്ടി കൊന്നുകളഞ്ഞത്. ആ TP ചന്ദ്രശേഖരനെ കൊന്നത് കൊണ്ട് അവർ അവസാനിച്ചില്ലല്ലോ അവരുടെ പക, ഇന്നും തുടരുന്ന ആ പകയിൽ അല്ല ശ്രുതി ആ പകയിൽ കൃത്യമായി CPMന് പാർട്ടിക്ക് പങ്കുണ്ടായിരുന്നു എന്ന് മനുവിനെ പോലെ ഒരാൾ പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു അന്വേഷണം, കൃത്യമായ അന്വേഷണം നടക്കണം. ഞങ്ങൾ അന്നേ ആരോപിക്കുന്നു ഷുഹൈബിന്റെ കേസിൽ അട്ടിമറി നടത്താൻ വേണ്ടിയുള്ള ഇടപെടൽ CPM നടത്തി, മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി, അത് സത്യമായിരുന്നു എന്ന് തെളിയുകയാണ്. ഞങ്ങൾ അതിലടക്കമുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നു. ഗുരുതരമായി മനു തോമസ് ഉന്നയിച്ച ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.